നമുക്ക് മുന്നിലുള്ള ഉപകരണങ്ങൾ ഉപാധികൾ വീണ്ടും ലിമിറ്റഡാണ്. ചെവിയായാലും ശരി, കണ്ണായാലും ശരി, എല്ലാറ്റിനും പരിമിതിയുണ്ട്. ഈ പരിമിതികൾക്കൊക്കെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ, മനസ്സിന് അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നിശ്ചയമായിട്ടും വലിയൊരു ബ്ലെസ്സിങ്, പവർ, എംപവർമെൻറ്റ് ഉണ്ടാവണം. അതുകൊണ്ട് ഡെയിലി റിമൈൻഡറായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലണം എന്ന് പറയും. അങ്ങനെയാണെങ്കിലോ അനുഗ്രഹം കൊണ്ട് പഠനമൊരു അനുഭൂതിയായി മാറും. ഭാഷാപ്രയോഗങ്ങളുടെ പരിമിതിയെ അതിലംഘിക്കാൻ നമുക്ക് സാധിക്കും. വാക്കുകൾക്കൊക്കെ വളരെ പരിമിതിയാണ്, പക്ഷെ അതിനപ്പുറത്തുള്ള അർത്ഥതലം ആസ്വദിക്കുന്നതിന് സാധിക്കുന്നു. ഓക്കെ, മാവിദ്യുഷാവഹൈ, ഓം ശാന്തി ശാന്തി ശാന്തി. പ്രാസംഗികമായി ഒരു വസ്തുത കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അതിനുശേഷം ബ്രഹ്മവിദാപ്നോതി പരം എന്ന മഹത്തായ പ്രഖ്യാപനം അടുത്ത സെഷനിൽ കാണാം. എന്താ പ്രാസംഗികമായി പറയാനുള്ളത്? ഈ ഒരു പ്രയോഗമില്ലേ, മാ വിദ്യുഷാവഹൈ, ഇത് എല്ലാ വിദ്യാദാന സ്വീകരണ മേഖലകളിലും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ. വളരെ പ്രായോഗികമായി പറഞ്ഞാൽ, കുട്ടികളെ വീട്ടിൽ പഠിപ്പിക്കുന്ന പരിപാടിയുണ്ട്, അവരോട് പഠിക്കാൻ പറയുന്ന പരിപാടിയുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്ന പരിപാടിയുണ്ട്. ഇതൊക്കെ ഈ കാലത്ത് വ്യാപകമാണല്ലോ അല്ലേ? അവിടെ ഒന്നും നമ്മൾ സബ്ജക്റ്റീവ് സയൻസ് ഒന്നും അല്ല പഠിക്കുന്നത്, ഓബ്ജക്റ്റീവ് സയൻസ് ആണ്. എങ്കിൽ പോലും മാ വിദ്യുഷാവഹൈ എന്ന ഓർമ്മയുണ്ടാവട്ടെ. സാരം ഇതാണ്, വിദ്വേഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പഠന പാഠനങ്ങൾ ഗുണം ചെയ്യില്ല. പഠനം ലേണിംഗ്, പാഠനം ടീച്ചിങ്. പഠിക്കലും പഠിപ്പിക്കലും വിദ്വേഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഗുണം ചെയ്യില്ല. അതുകൊണ്ട് വിദ്യാലയത്തിലും വീട്ടിലും കുട്ടികളെ പഠിപ്പിക്കാൻ ചട്ടം കെട്ടി നിൽക്കുന്നവരെ ദയവേത് വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷം ഇല്ല എന്ന് ഉറപ്പുവരുത്തു. ഇനി നോക്കൂ, കുട്ടികളുടെ ഭാവം എന്താണ്? നിങ്ങൾ പഠിക്കേ 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 എന്ന് പറയുമ്പോൾ ഹൈ എന്നാണ്, സ്വാഭാവികമായിട്ടും വിദ്വേഷം കലർന്നു, ശരിയല്ലേ? അസ്വസ്ഥത കലർന്നു, അലോസരം കലർന്നു, ശരിയല്ലേ? ഇതുപോലെ അധ്യാപകരും അധ്യാപികമാരും പലപ്പോഴും ക്ലാസ് റൂമുകളിൽ പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ വീണ്ടും അന്തരീക്ഷം കലുഷിതം ആവുന്നു, ശരിയല്ലേ? ഇത് ഒന്ന് മനസ്സ് വെച്ചാൽ പഠന പാഠനങ്ങളെ ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആധ്യാത്മിക വിഷയത്തിൻ്റെ പാഠം മാത്രമല്ല സ്വാമി ഉദ്ദേശിച്ചത്, എന്ത് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അന്തരീക്ഷം വിദ്വേഷ രഹിതമാവട്ടെ. എന്താ ഗുണം? കൊടുക്കലും സ്വീകരിക്കലും ഉദാത്തമാവും. ശാന്തിയോടുകൂടി സ്വീകരിക്കുന്ന വിദ്യ ജീവിതത്തിൽ ശാന്തി പകരും, സമാജത്തിന് ശാന്തി നൽകും. ഇന്നെങ്ങും ഒരു അലോസരം കാണുന്നതിന്റെ പിറകിൽ വിദ്വേഷ അന്തരീക്ഷമുണ്ട് എന്നത് ഓർമ്മിക്കാം. അതുകൊണ്ട് എല്ലായിടത്തും ശാന്തി ശാന്തി ശാന്തി, മാ വിദ്വിഷാവഹൈ എന്ന് ഓർമ്മിക്കപ്പെടട്ടെ എല്ലാവരാലും.